ജീവിതം മുഴുവൻ ബ്രഷ് പിടിച്ച വലത് കൈവിരലുകളെ പ്രായം തളർത്തിയാൽ ഒരു കലാകാരൻ എന്ത് ചെയ്യും? അലക്സ് ചെറിയാൻ തളർന്നില്ല, ബ്രഷ് ഇടതു കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് ചിത്രമെടുത്ത് തുടർന്നു. ഒരു കാലത്ത് എണ്ണച്ചായത്തിൽ വിസ്മയം തീർത്ത വിരലുകളെ പാർക്കിൻസണിസം വിറപ്പിക്കുന്നു. ഇല്ല, കാലമേ തോൽക്കില്ല. ഇടതുകൈയിൽ ബ്രഷ് ഉറച്ചു പിടിച്ച് അലക്സ് ചെറിയാൻ തുടരുന്നു. ക്യാൻവാസ് ഉറപ്പിക്കാൻ മെക്കാനിക്കൽ ബോർഡും സ്റ്റെൻസിലുമെല്ലാം സ്വയം രൂപകൽപ്പന ചെയ്തു. എപ്പോഴും അധ്വാനിക്കണം, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, ഇങ്ങനെ മടി പിടിച്ചിരിക്കരുത്. എനിക്കിപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നണത് ഞാനിങ്ങനെ വരച്ചുകൊണ്ടായിരിക്കും. പലരും പറയുന്നുണ്ട് വേണ്ട നിർത്തുന്നിടത്ത്, പക്ഷെ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. ചിത്രങ്ങളേറെയും ചിന്തകളാണ്. കലഹങ്ങളിലൂടെ ശിഥിലമാകുന്ന ലോകത്തെയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. വലത് കൈ കൊണ്ട് ചെയ്യുന്നതിലും നന്നായിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ, അത്രയൊക്കെ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ വെറുതെ എൻ്റെ കൈ വലത് കൈ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നില്ല. സംതിങ് ഐ ആം ഡൂയിങ് ഇറ്റ്. പ്രായമേകിയ ദർശനങ്ങൾ പകർത്തുകയാണ്. രൂഢമായ മതനിരപേക്ഷ ബോധവും മതാതീത ആത്മീയതയും ആവിഷ്കാരങ്ങളിൽ പ്രതിഫലിക്കുന്നു. തടിയിൽ പൊഴിയായി തീർത്ത ഒറ്റവരയിൽ ഈയിടെയുണ്ടാക്കിയ ക്രിസ്തുവും കൃഷ്ണനും ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവനവനെ കാണുന്ന തത്വമസിയുടെ സ്ഫടികോദ്യാനം, കുട്ടികൾക്കായി കാന്തം പിടിപ്പിച്ച ലോഹഷീറ്റിൽ പസിലുകൾ, കാണുന്നതൊന്നും ഒറ്റ ദിവസം കൊണ്ടുണ്ടായാൽ ഒരുപാട് ഫെയിലിയർ, ഫെയിലിയർ ആഫ്റ്റർ ഫെയിലിയർ, അവസാനമായി വൺ ടെക്നിക്. മലയാളത്തിലെ നാലാമത്തെ സിനിമ നിർമ്മല നിർമ്മിച്ച ഷെവലിയാർ ആർട്ടിസ്റ്റ് പി ജെ ചെറിയാന്റെ എട്ടാമത്തെ മകനാണ് അലക്സ് ചെറിയാൻ. ചെന്നൈയിലെ കലാലോകത്ത് കനപ്പെട്ട പേരായിരുന്ന ചെറിയാൻ ബ്രദേഴ്സ് എന്ന ഐവർ സംഘത്തിൽ ഇനി ശേഷിക്കുന്നത് അലക്സും അനിയൻ ജോണിയും മാത്രം. അനിയൻ തീരക്കിടപ്പിലാണ്. എപ്പോഴും സജീവമായിരിക്കണം, ജീവിതം കലയാക്കണം. സായാഹ്നത്തെ ഭയമില്ല. ആ യാത്ര ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച കലാനുഭവമാക്കും. ക്യാമറാമാൻ അജീഷ് വെഞ്ഞാറമ്മൂടിനൊപ്പം.